നമസ്കാരം. ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായം ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഈ പാഠഭാഗമാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും പുസ്തകമെടുത്ത് ശ്രദ്ധിക്കുക. നമ്മുടെ ചരിത്ര പഠനത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഭൂപടങ്ങൾ. ഭൂപട വായനയിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ വ്യക്തത ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഭൂപടങ്ങളുടെ ചരിത്രം? ഇതാണ് നമ്മളിവിടെ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക. വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ ചില സമുദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സമുദ്രയാത്രകൾ മനുഷ്യന് വേണ്ടി വന്നു. പുതിയ പുതിയ മാർഗങ്ങൾ അവർ തേടിക്കൊണ്ടിരുന്നു. പഴയ വഴികൾ അടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്താണ്, സാഹസികരായ യാത്രികർ പുതിയ സമുദ്രയാത്രകൾ നടത്തി. അവർ എങ്ങനെയാണ് സമുദ്രയാത്രകൾ നടത്തിയത്, അത് അവിടെ ഭൂപടങ്ങളുടെ സ്ഥാനം എന്താണ്, അതാണ് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ സമുദ്രയാത്ര ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ശ്രദ്ധിക്കുക. ക്രിസ്റ്റഫർ കൊളംബസ് 15-ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലാണ് അദ്ദേഹം ജനിച്ചത്. നാവികനും പരിവേഷകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു കൊളംബസ്. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. അപ്പോൾ ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകർഷകമാകാനുള്ള വസ്തു. അങ്ങനെ ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങൾ കണ്ടറിയുവാനായിട്ടാണ് അദ്ദേഹം കപ്പൽ യാത്ര നടത്തിയത്. ഈ യാത്രയിൽ വഴിയറിയുന്നതിനായി അദ്ദേഹം വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചത്. അപ്പോൾ ആ ഗോളമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലെ അന്നത്തെ ഒരു വഴികാട്ടി. നക്ഷത്രങ്ങളുടെ സ്ഥാനവും അടയാളപ്പെടുത്താനായിട്ട് അദ്ദേഹം മറ്റൊരു ഗോളവും ഉപയോഗിച്ചു. എന്നാൽ കൊളംബസിൻ്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേർന്നു. വഴികാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. അപ്പോൾ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് എത്തേണ്ട ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ വടക്കേ അമേരിക്കയിലെ ദ്വീപ് സമൂഹത്തിൽ ചെന്നെത്തുവാൻ കാരണം. അപ്പോൾ വ്യക്തമായ ഒരു കൃത്യമായ ഭൂപടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അടുത്ത യാത്ര ആരെക്കുറിച്ചുള്ളതാണ്? ഫെർഡിനാൻഡ് മഗല്ലൻ. ഇതാണ് ഫെർഡിനാൻഡ് മഗല്ലൻ. അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള വിവരണം വായിക്കുക. മഗല്ലൻ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പരിവേഷകനായ മഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അപ്പോൾ ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു മഗല്ലൻ്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. അപ്പോൾ ഒരുപാട് ദിവസം ആയപ്പോഴത്തേക്ക് യാത്ര ബുദ്ധിമുട്ടായി. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിലെത്തിയ ഇവർ അവിടുത്തെ മക്റ്റാൻ ദ്വീപവാസികളുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. ഈ പോരാട്ടത്തിൽ മഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ യാത്രയും വിജയത്തിലെത്തിച്ചേർന്നില്ല. കപ്പലിൽ ബാക്കിയായവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തിയാണ് ഉണ്ടായത്. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ മഗല്ലൻ കൂടെ ഉണ്ടായിരുന്നില്ല. വിശദമായ ഭൂപടങ്ങളോ വഴിയറിയുവാനുള്ള മറ്റു സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു. അപ്പോൾ വലിയൊരു കാലയളവ്, നീണ്ടൊരു കാലയളവായിരുന്നു ഇവരുടെ പരാജയത്തിന് കാരണം. അദ്ദേഹം മരിക്കുകയും മഗല്ലൻ മരിക്കുകയും അതുപോലെ തന്നെ നേരായ ഒരു എന്താണ് വഴി കാട്ടിയില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. അത് അവരുടെ ഇടയിൽ തന്നെ കലഹങ്ങൾക്കും മറ്റും കാരണമായി. അത് വിജയമായി തീരുവാൻ സാധിച്ചില്ല, പരാജയമായി തീർന്നു. അടുത്ത യാത്ര ലെഫ്റ്റനൻ്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഇതാണ് അഭിലാഷ് ടോമി, അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് കേൾക്കുക. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പുണിത്തറയിൽ ജനിച്ചു. അപ്പോൾ മലയാളിയാണ് നമ്മുടെ അഭിലാഷ് ടോമി. നമുക്ക് അഭിമാനിക്കാനേറെ വകകൾ തന്ന അഭിലാഷ് ടോമിയുടെ
യാത്ര എന്തായിരുന്നു എന്ന് നോക്കാം. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പലവിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 31 അദ്ദേഹം ബോംബെയിൽ തിരിച്ചെത്തിയത്. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴിതെറ്റാതെ ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി വരുവാൻ അദ്ദേഹത്തിന് ആയത്. അപ്പോൾ അവിടെ വെറും 5 മാസം കൊണ്ട് അദ്ദേഹം എന്താണ് ലോകം ചുറ്റി തിരിച്ചു വന്നു. അതെന്തുകൊണ്ടാണ്? ഭൂപടങ്ങൾ കൃത്യമായിരുന്നു, കൃത്യതയുണ്ടായിരുന്നു, വ്യക്തതയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആധുനിക ഉപകരണങ്ങളുടെ എല്ലാം എന്താണ് വേണ്ടത്ര സഹായത്തോടു കൂടിയാണ് അഭിലാഷ് ടോമി എന്ന എന്താണ് തൃപ്പുണ്യത്തറക്കാരനായ കേരളീയന് 5 മാസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ സാധിച്ചത്. അപ്പോൾ ഈ 3 യാത്രകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഭൂപടത്തിന് യാത്രകളിലുള്ള ഒരു സ്ഥാനം ഇല്ലേ, അതിന് വിജയം കൈവരിക്കുവാൻ ഭൂപടം ഒരു നിർണായക വസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തേതുപോലുള്ള ഭൂപടങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് 1000 കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിൻ്റെയും മകലിൻ്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ നമ്മളെ അമ്പരിപ്പിക്കുന്നതാണ്. ലോകത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ വഴിതെറ്റാതെ ലോകം ചുറ്റി തിരിച്ചെത്താമെന്ന് ആരുടെ യാത്രയിലൂടെ നമുക്ക് മനസ്സിലായി? അഭിലാഷ് ടോമിയുടെ യാത്രയിൽ കൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ 2 കാലഘട്ടത്തിലെയും എന്താണ് യാത്രയുടെ വ്യത്യാസമാണ്. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഭൂപടത്തിൻ്റെ വ്യത്യാസം, ഭൂപടത്തിൽ വന്ന വ്യത്യാസം? ശാസ്ത്രത്തിൻ്റെ വളർച്ച ഭൂപടത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് അഭിലാഷ് ടോമിയുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ ഭൂപടങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്രകാരൻ്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. നമ്മുടെ ക്ലാസ് മുറി, അതുപോലെ തന്നെ സ്കൂൾ, പരിസരം, താമസിക്കുന്ന പ്രദേശം ഒക്കെ നമുക്കൊരു കടലാസിൽ ചിത്രീകരിക്കുവാൻ കഴിയും. ഇതുപോലെ ഭൗമ ഉപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ചിത്രീകരിക്കാവുന്നതാണ്. ഭൂപ്രദേശങ്ങളുള്ള ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിലെ ഏതൊരു പ്രദേശത്തെയും പേപ്പറിലേക്ക് നമ്മൾ ചിത്രീകരിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെ നമുക്ക് ഭൂപടങ്ങളെന്ന് വിളിക്കാം. 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. എന്നാൽ ഇവ ഇന്നത്തേതുപോലെയുള്ള വ്യക്തവും കൃത്യവുമായ ഭൂപടങ്ങളായിരുന്നില്ല. ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഭൂപടങ്ങൾ ആധുനിക ലോകത്തൊഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ ഭൂപടങ്ങൾ ഒട്ടനവധി മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭൂപടങ്ങളുടെ മാറ്റമാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. ആധുനിക ലോകത്ത് ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു ആയി മാറിയിരിക്കുന്നു. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് ഇനിയും ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭൂമിശാസ്ത്ര പഠന മേഖല, അതുപോലെ തന്നെ പ്രതിരോധ മേഖല, വിനോദസഞ്ചാര മേഖല, ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖല, വ്യവസായ മേഖല, ഇതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഈ മേഖലകളിലെല്ലാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാഠപുസ്തകങ്ങളിലെല്ലാം നമ്മുടെ പാഠഭാഗങ്ങളുടെ പഠനത്തിനായിട്ട് എത്രയോ ഭൂപടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ. അതുപോലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകരുമല്ലാതെ മറ്റാരൊക്കെയാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരൊക്കെയാണ്? വ്യവസായികൾ, ചരിത്രകാരന്മാർ, പൈലറ്റുകൾ, കപ്പിത്താന്മാർ, ഭൂമിശാസ്ത്രകാരന്മാർ, അല്ലേ? അങ്ങനെ ധാരാളം ആളുകൾ ഭൂപടങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. മേൽ സൂചിപ്പിച്ചവർ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കാം? പല ആവശ്യങ്ങൾക്കായി ഒരേ തരം ഭൂപടങ്ങളാണോ ഉപയോഗിക്കുന്നത്? അല്ല. വിമാനം ഓടിക്കുവാനുള്ള, മുമ്പോട്ട് പോകാനുള്ള ആ ഒരു ഭൂപടമല്ല ചരിത്രകാരൻ ഉപയോഗിക്കുന്നത്. ചരിത്രകാരൻ ഉപയോഗിക്കുന്ന ഭൂപടമല്ല വ്യവസായി ഉപയോഗിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഭൂപടങ്ങളാണ് നമ്മൾ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധങ്ങളായ ഭൂപടങ്ങൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയേറെ പ്രാധാന്യമുള്ള ഭൂപടങ്ങളുടെ ചരിത്രമാണ് നമുക്കിനിയും അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും പാഠഭാഗം നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക.